എന്റെ ജീവൻ രക്ഷിച്ച ആളോടുള്ള കടപ്പാട്. അത് കാണിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് കേസ് കേസിന്റെ വഴിക്ക് പോട്ടെ. അപ്പോ എനിക്കൊരു വിലയില്ലെന്നാണോ നീല് പറയുന്നത്? അങ്ങനെ തോന്നിയെങ്കിൽ ഞാനത് തിരുത്തുന്നില്ല. കൊലപാതക ശ്രമത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടൊരാളാ ഞാൻ. ആ എന്നോട് അത് ചെയ്തവരെ രക്ഷിക്കണമെന്ന് നീ പറയുന്നത്? ഇങ്ങനെയൊരാവശ്യം പറയുന്നത് ആരായാലും അവരോട് പെരുമാറേണ്ടത് ഇങ്ങനെയല്ലാന്ന് നിനക്കറിയാമായിരിക്കുമല്ലോ. എന്നെ വെറുതെ പ്രകോപിപ്പിക്കരുത്. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. നിനക്ക് പോവാം. ഞാനപ്പോ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ഇപ്പോഴാ എനിക്കിത് മനസ്സിലായത്. സോറി വേദ. പറഞ്ഞേക്ക് ഗണേശനോട് ഇതിനുള്ള തിരിച്ചടി കിട്ടിയിരിക്കുമെന്ന്. ഇപ്പം മനസ്സിലായല്ലോ ഏട്ടന്റെ മനസ്സിലെന്താണെന്ന്. നിന്നോടും നിന്റെ വീട്ടുകാരോടും പൊറുക്കാൻ ഏട്ടൻ തയ്യാറല്ല. മയക്കി എടുക്കാൻ നീ മിടുക്കിയാണെന്ന് എനിക്കറിയാം. എന്ന് കരുതി ജയിച്ചു എന്ന് നീ വിചാരിക്കണ്ട. ഞാൻ തിരിച്ചു വരൂടി. പതിന്മടങ്ങ് ശക്തിയിൽ ഞാൻ തിരിച്ചു വരും. നിന്റെ ഈ ആത്മവിശ്വാസം കാണുമ്പോ സത്യം പറഞ്ഞ സഹതാപം എനിക്ക് തോന്നുന്നു. ഞാൻ ആരെയും മയക്കിയിട്ടൊന്നുമില്ല. ആരെങ്കിലും മയങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്റെ പെരുമാറ്റത്തിന്റെ ആത്മാർത്ഥത കൊണ്ടാ. നിനക്കില്ലാതെ പോയതും എനിക്കുള്ളതും അത് തന്നെയാ ആത്മാർത്ഥത. സ്വഭാവത്തിലെ മഹത്വം ഒന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഗണേശനെ രക്ഷിക്കില്ലെന്നേ നീല് പറഞ്ഞിട്ടുള്ളൂ. എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എന്നോടുള്ള നീലിന്റെ ഇഷ്ടം നിലനിൽക്കുന്നിടത്തോളം കാലം കാര്യങ്ങൾ എങ്ങനെ പോണോന്ന് ഞാൻ തന്നെ ആയിരിക്കൂടി തീരുമാനിക്കുന്നത്. എന്നാ നിനക്ക് തെറ്റി. ഗണേശനെ സഹായിക്കില്ലെന്ന് ഏട്ടൻ പറഞ്ഞത് നിന്നോടുള്ള ഇഷ്ടം കുറയുന്നു അല്ലെങ്കിൽ ഇല്ലാതാവുന്നു എന്ന കാരണം കൊണ്ടാ. പണ്ട് എന്നെ കാണുന്നത് പോലും ഏട്ടൻ ഇഷ്ടമായിരുന്നില്ല. ഇപ്പൊ അങ്ങനെയല്ല. എന്റെ മുമ്പില് ഒരു കൊച്ചുകുട്ടിയെ പോലെയാ ഏട്ടൻ പെരുമാറുന്നത്. ആ സ്നേഹം, എന്നോട് കാണിക്കുന്ന മമത, അത് തിരിച്ചറിയാൻ അനുഭവിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടിപ്പോ. കാലം മാറുന്നുവെന്ന് ഏട്ടനെ കാണാൻ കയറുന്നതിന് മുൻപേ ഞാൻ നിന്നോട് പറഞ്ഞു. അതൊരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുക, കാലം മാറുവാണെന്ന്. ഇതുവരെ നിന്റെ കാലമായിരുന്നു, ഇനി എന്റെ കാലമാണ്.